കോഴിക്കോട്ടെ ഹോട്ടൽ വ്യാപാരിയുടെ കൊലപാതകത്തിൽ പ്രതികളെ അട്ടപ്പാടിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കൊലപാതകത്തിന് ശേഷം മൃതദേഹം ട്രോളി ബാഗുകളിലാക്കി ഉപേക്ഷിച്ചത് അട്ടപ്പാടി ചുരം 9-ാം വളവിലാണ്. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, വിവരങ്ങൾ. രഞ്ജിത്, പാലക്കാട് അട്ടപ്പാടി ചുരത്തിലാണ് ഈ മൃതദേഹം ട്രോളി ബാഗുകളിലാക്കി ഉപേക്ഷിച്ചിരുന്നത്. അവിടെയാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തുക. പോലീസ് കസ്റ്റഡിയിൽ പ്രതികളെ വാങ്ങിയതിന് ശേഷമാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തുക. അല്പസമയത്തിനകം തന്നെ ഈ പ്രതികളുമായി അന്വേഷണ സംഘം അട്ടപ്പാടി ചുരത്തിന് സമീപം എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സിദ്ദിഖ്, കൊല ചെയ്യപ്പെട്ട വ്യാപാരി സിദ്ദിഖിന്റെ കാറിൽ തന്നെയാണ് ഇവർ അട്ടപ്പാടി ചുരത്തിലേക്ക് പോയിരുന്നത്. മൂന്ന് പ്രതികളും അതോടൊപ്പം ഉണ്ടായിരുന്നു. ഷിബിലി, ഫർഹാന, അതുപോലെ ആഷിക്, ഇവർ മൂന്ന് പേരും അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇവർ ഈ മൃതദേഹം ഉപേക്ഷിച്ചതിന് ശേഷം ഷിബിലിയാണ് ചെറുതുരുത്തിയിൽ കൊണ്ടുപോയി ഈ കാർ ഉപേക്ഷിച്ചത്, സിദ്ദിഖിന്റെ കാർ ഉപേക്ഷിച്ചത്. ആ കാറ് ഈ സംഭവത്തിന് ശേഷമാണ് ഇന്നലെ ഷിബിലിയെ അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഒപ്പം സിദ്ദിഖിന്റെ ATM കാർഡ്, സിദ്ദിഖിന്റെ മറ്റ് ഐഡന്റിറ്റി കാർഡ് ഉൾപ്പെടെയുള്ളവ ഷിബിലിയുടെ കൈവശമായിരുന്നു. അതെല്ലാം തന്നെ സമീപത്തെ ഒരു കിണറ്റിൽ ഷിബിലി ഉപേക്ഷിച്ചിരുന്നു. അതും ഇന്നലെ അന്വേഷണ സംഘം എടുത്തിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ അട്ടപ്പാടി ചുരത്തിലേക്ക് എത്തിയത്. ഏതായാലും പ്രധാനപ്പെട്ട ഒരു തെളിവെടുക്കൽ തന്നെയാണ് ഈ അട്ടപ്പാടി ചുരത്തിൽ നടക്കാൻ പോകുന്നത്. കാരണം ഈ വ്യാപാരിയുടെ മൃതദേഹം രണ്ട് ട്രോളി ബാഗുകളിലാണ് ആക്കിയിരുന്നത്. മൂന്ന് കഷ്ണങ്ങളാക്കി മുറിച്ചിരുന്നു. അതിനുശേഷം രണ്ട് ട്രോളി ബാഗുകളിലാക്കിയാണ് കൊണ്ടുവന്നത്. ഒപ്പം അത് അട്ടപ്പാടി ചുരം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവിടെ ആളുകൾ വളരെ കുറവായിരിക്കും എന്നായിരുന്നു. 9-ാം വളവിലാണ് ഈ മൃതദേഹം ഉപേക്ഷിച്ചത്. കൊക്കയാണ് അതിന് താഴേക്ക്. ആൾ സഹവാസമൊന്നും ഇല്ലാത്ത ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ടാണ് അട്ടപ്പാടിയിലേക്ക് കൊണ്ടുപോകാൻ ഇവർ തീരുമാനിക്കുന്നത്. ഇവർ മൂന്ന് പേരും ചേർന്നാണ് അട്ടപ്പാടിയിൽ എത്തുന്നത്, അട്ടപ്പാടി ചുരത്തിന്റെ 9-ാം വളവിൽ എത്തുന്നത്. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി ഈ മൃതദേഹം അവിടെ ഉപേക്ഷിക്കുകയും ചെയ്തു. അതിനുശേഷം ഏതാണ്ട് 7 ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ഈ മൃതദേഹം കണ്ടെടുക്കുന്നത്. ആ മൃതദേഹങ്ങൾ, അതായത് ആ ട്രോളി ബാഗുകൾ അവിടെ ഉണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് പറഞ്ഞു കൊടുത്തത് ഈ കേസിലെ മൂന്നാമനായ ആഷിഖാണ്. ഇവർ മൂന്ന് പേരും ഒരുമിച്ചാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഒരുമിച്ച്, അതായത് ഹണി ട്രാപ്പ് ആണ് എന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഹണി ട്രാപ്പ് ആസൂത്രണം ചെയ്തതായിരുന്നു. അതിനിടയിലാണ് ഈ കൊലപാതകം സംഭവിച്ചത് എന്നാണ് ലഭിക്കുന്ന സൂചന. ഏതായാലും അതിൽ കൂടെ അന്വേഷണ സംഘം വ്യക്തത വരുത്തും എന്നാണ് കരുതുന്നത്. ഏതായാലും ഈ വ്യാപാരിയെ കൊന്ന, അതായത് മലയാളികൾ ഉൾപ്പെടെ നടുക്കം ഉണ്ടാക്കിയ ഒരു കേസായിരുന്നു ഈ കേസ്. ആ ഒരു കേസിന്റെ ചുരുളുകൾ ഇപ്പോൾ അന്വേഷണ സംഘം അഴിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തെളിവെടുപ്പാണ് അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാന തെളിവെടുപ്പുകളിൽ ഒന്നായ, പ്രധാന സ്ഥലങ്ങളിൽ ഒന്നായ ഈ അട്ടപ്പാടി ചുരത്തിലേക്കാണ് അന്വേഷണ സംഘം മൂന്ന് പ്രതികളെയും കൊണ്ട് എത്തുന്നത്. അല്പസമയത്തിനകം തന്നെ അവിടെ എത്തി ഈ തെളിവെടുപ്പ് നടത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രഞ്ജിത്.